നിങ്ങളുടെ കുട്ടി എങ്ങനെയിരിക്കണം? ക്ഷീണിതരോ അതോ ഊർജസ്വലരോ? മടിയന്മാർ അല്ലെങ്കിൽ ചുണക്കുട്ടികൾ? നിങ്ങളുടെ കുട്ടിയുടെ ജീവിതം എങ്ങനെയായിരിക്കണം അത് നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളുടെ ഗർഭാവസ്ഥയിൽ തന്നെ നിങ്ങൾ അമ്മയാകാൻ പോകുന്നു എന്ന് അറിഞ്ഞ ഉടനെ വളരെ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. സർക്കാർ തീരുമാനിച്ചു ഗ്രാമത്തിലും നഗരത്തിലും ചേരിയിലും അംഗൻവാടി കേന്ദ്രം. അംഗൻവാടി അല്ലെങ്കിൽ ആശ നിങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന വനിതകളാണ്. അവരുടെ ഉപദേശവും സഹായവും നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുവാൻ സഹായകരമാവും. ഇവിടെ നിന്ന് കിട്ടുന്ന എല്ലാ സർക്കാർ സഹായവും സൗജന്യമാണ്. ഗർഭിണിയാണെന്നറിഞ്ഞ ഉടനെ നിങ്ങളുടെ പേര് അംഗൻവാടി, ആശ അല്ലെങ്കിൽ അടുത്തുള്ള ചികിത്സാ കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്യുക. അവിടെ നിന്ന് വാങ്ങൂ മാതാവിന്റെയും കുട്ടിയുടെയും സുരക്ഷാ കാർഡ്. ഈ കാർഡിൽ നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞിന്റെയും ആരോഗ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണ്. ഗർഭിണിയാവുന്നതോടൊപ്പം ANC യിൽ 4 പ്രാവശ്യം വൈദ്യപരിശോധന നിർബന്ധമാണ്. എല്ലാ പ്രാവശ്യവും നിങ്ങളുടെ രക്തസമ്മർദ്ദം, അതായത് ബ്ലഡ് പ്രഷർ, തൂക്കവും നോക്കേണ്ടതാണ്. നിങ്ങൾ 2 TT എന്ന് വെച്ചാൽ ടെറ്റനസ് ടോക്സൈഡ് കുത്തിവെപ്പ് നടത്തണം. അത് ഒന്നാമത് നിങ്ങൾ ഗർഭവതിയാണെന്ന് അറിഞ്ഞ ഉടനെ, രണ്ടാമത്തേത് 1 മാസത്തിന് ശേഷം. 6 മാസം വരെ ദിവസവും അയേൺ കൂടാതെ ഫോളിക് ആസിഡിന്റെ 1 ഗുളിക കഴിക്കുക. ഇത് നിർബന്ധമായും 180 ഗുളിക ഗർഭാവസ്ഥയിൽ കഴിച്ചിരിക്കണം. തികച്ചും അയോഡിൻ യുക്തമായ ഉപ്പ് ഉപയോഗിക്കുക. അയോഡിൻ ഗർഭാവസ്ഥയിൽ കുട്ടിയുടെ മാനസികവും ശാരീരികവുമായ വികാസത്തിന് അത്യാവശ്യമാണ്. ഇതുമൂലം സമയത്തിനു മുമ്പ് കുട്ടി ജനിക്കുന്ന അപകടം കുറയ്ക്കാം. ആഹാരം പോഷക സമൃദ്ധമാവണം. പരിപ്പ്, നല്ല പച്ചക്കറികൾ, പഴങ്ങൾ, പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക. ഗർഭാവസ്ഥയിൽ നിങ്ങൾ എന്ത് കഴിക്കുന്നു അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് കുഞ്ഞിനും കൂടി വേണ്ടിയാണ്. അതുമൂലം ഗർഭാവസ്ഥയിൽ സ്വന്തം ആവശ്യത്തിനപ്പുറം 1.5 ലിറ്ററിലധികം ഭക്ഷണം അധികം കഴിക്കണം. പുകയില ഉൽപ്പന്നങ്ങൾ, പുകവലി, മദ്യം, അതുപോലെ മറ്റു ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും ദൂരെ നിൽക്കുക. പകൽ ദിവസം 2 മണിക്കൂറെങ്കിലും വിശ്രമിക്കുക. ശ്രദ്ധിക്കുക, ഗർഭാവസ്ഥയിൽ സ്ത്രീയുടെ തൂക്കം 10 മുതൽ 12 കിലോ അധികമായിരിക്കും. അപ്പോൾ ആരോഗ്യമുള്ള ഒരു കുഞ്ഞായിരിക്കും ജനിക്കുക. ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കുക, അമ്മയാവാൻ ഒരു പ്രായമുണ്ട്. ചെറുപ്രായത്തിൽ ഗർഭിണിയാകുന്നത് അപകടമാണ്. ഇത് അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ അപകടത്തിലാക്കും. അമ്മയുടെയും കുട്ടിയുടെയും ആരോഗ്യത്തിന് ഇത് നിർബന്ധമാണ്. അതായത് 20 വയസ്സിനു ശേഷം മാത്രമേ ആദ്യ കുട്ടിയുടെ ജനനം പാടുള്ളൂ. അതുകൊണ്ട് 18 വയസ്സിനു മുമ്പ് പെൺകുട്ടികളുടെ വിവാഹം നടത്തരുത്. പിന്നെ 20 വയസ്സിനു മുമ്പ് കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, 18 വയസ്സിനു മുമ്പ് പെൺകുട്ടികളുടെ വിവാഹം നിയമവിരുദ്ധമാണ്. സ്ത്രീകൾ അവരുടെ കാര്യം ശ്രദ്ധിക്കാറില്ല. രാജ്യത്ത് 36% സ്ത്രീകളും പോഷകക്കുറവിന് അടിമകളാണ്. 55% രക്തക്കുറവിനും. അമ്മയുടെ ആരോഗ്യം നല്ലതല്ലെങ്കിൽ അത് കുട്ടിയുടെ ആരോഗ്യത്തെയും ബാധിക്കും. കുട്ടി അനീമിക്കാകും, പിന്നെ തൂക്കം കുറവായിരിക്കും, പ്രീമെച്യൂർ ആകുവാനും സാധ്യതയുണ്ട്. അതായത് 9 മാസത്തിന് മുമ്പ് 8 മാസത്തിലോ 7 മാസത്തിലോ പ്രീമെച്യൂർ ഡെലിവറി ആകാനും സാധ്യതയുണ്ട്. അതായത് ഈ പ്രോബ്ലംസ് എല്ലാം കുട്ടിയിൽ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. അമ്മയുടെ ആരോഗ്യം നല്ല രീതിയിലല്ലെങ്കിൽ അത് കുട്ടിയുടെ ആരോഗ്യത്തെയും വളരെ മോശമായി പ്രതിഫലിക്കും. പോഷകക്കുറവ് കുട്ടികൾക്ക് വലിയ അപകടമാണ്. ആദ്യത്തെ 2 വർഷം പ്രത്യേക പരിചരണം ആവശ്യമാണ്. ഈ സമയത്ത് അവരുടെ ശരീരവും ബുദ്ധിവികാസവും അടിസ്ഥാനപരമായി തയ്യാറാവുന്നു. അവരെ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ പോഷകക്കുറവിനെ അടിമയാകും. പോഷകക്കുറവുള്ള കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖം ബാധിക്കുന്നു. വയറിളക്കം, ന്യൂമോണിയ പോലുള്ള രോഗങ്ങൾ ജീവൻ തന്നെ അപകടത്തിലാകും. പോഷകക്കുറവുള്ള കുട്ടിയുടെ വയസ്സ് വർദ്ധിക്കുന്നു, എന്നാൽ ശരീരവും ബുദ്ധിയും വികസിക്കുന്നില്ല. നിങ്ങളുടെ കുട്ടിയുടെ പോഷകത്തിനെ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ കുട്ടി ബലവാനും ബുദ്ധിയുള്ളവനുമാവുകയുള്ളൂ. പിന്നെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുകയുള്ളൂ.
നവജാത ശിശുവിനെ വളർത്തി വലുതാക്കുന്നതിൽ അമ്മയുടെയോ അച്ഛന്റെയോ കുടുംബത്തിൽ നിന്ന് ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. ഈ ഉത്തരവാദിത്വം മനസ്സിലാക്കുന്നതും ശ്രദ്ധിക്കുന്നതും നല്ലതാണ്. ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന്, കുഞ്ഞിന്റെ ജനനം ആശുപത്രിയിൽ തന്നെ ആവണം. അത് അമ്മയുടെയും കുഞ്ഞിന്റെയും ശരിയായ പരിചരണത്തിന് ആവശ്യമാണ്. കുഞ്ഞു ജനിച്ച ഉടനെ തൂക്കം നോക്കേണ്ടത് നിർബന്ധമാണ്. കുഞ്ഞിന്റെ ആരോഗ്യവും അതിന്റെ വളർച്ചയും പരിശോധിക്കാൻ ഇത് സഹായകമാകും. ജനിച്ച ഉടനെ കുഞ്ഞിന്റെ തൂക്കം നോക്കുക. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന്റെ തൂക്കം 3 കിലോയിൽ കൂടുതലായിരിക്കും. ജനിച്ച ഉടനെ കുഞ്ഞിന്റെ തൂക്കം 2.5 കിലോയിൽ കുറവാണെങ്കിൽ അവരെ തൂക്കക്കുറവുള്ള കുട്ടി എന്ന് പറയുന്നു. ഇതിനെ ലോ ബർത്ത് വെയ്റ്റ് എന്നും പറയും. ഇങ്ങനെയുള്ള കുട്ടിയുടെ പരിചരണം വീടുകളിലും ആശുപത്രിയിലും ശരിയായ രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ജനിക്കുന്ന സമയത്ത് 1800 ഗ്രാമിൽ കുറവാണെങ്കിൽ തുടക്കത്തിലെ പ്രത്യേക പരിചരണം വേണം. അതായത് SNCU-വിൽ സിക്ക്ബോൺ ബേബി കെയർ യൂണിറ്റ് ആശുപത്രിയിലായിരിക്കണം. ഒന്നാമതായി ടെമ്പറേച്ചർ മെയിൻ്റനൻസ് വളരെ അത്യാവശ്യമാണ്. അതിനുവേണ്ടി ന്യൂബോൺ കെയർ യൂണിറ്റിൽ ഓപ്പൺ കെയർ സിസ്റ്റം എന്ന് പറയും. ഇതിൽ ടെമ്പറേച്ചർ മെയിൻ്റെയിൻ ഉണ്ടാകും. പിന്നെ മുഴുവൻ ലാബ് ഫെസിലിറ്റിയും ഉണ്ടാകും. കുട്ടിയുടെ ബോഡിയിൽ ഷുഗറിന്റെ കുറവുണ്ടോ എന്ന് നോക്കാം. എന്നിട്ടും കുട്ടിക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ തന്നെ കുട്ടിയെ ഇന്റർവേറ്റ് ചെയ്ത്, അതായത് ഒരു ട്യൂബ് ഇടുന്നു ശ്വാസനാളത്തിൽ. അതിനാൽ കുട്ടിക്ക് ഒരു സപ്പോർട്ട് കിട്ടുന്നു. ശ്വസിക്കാൻ വേണ്ടി പിന്നെ ICU-യിൽ ഷിഫ്റ്റ് ചെയ്യുന്നു. ഹെൽത്ത് വർക്കർക്കും ആശയ്ക്കും പിന്നെ കുടുംബാംഗങ്ങൾക്കും ഈ കുട്ടിയുടെ പരിപാലനത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. SNCU-വിൽ നിന്നും വീട്ടിൽ വന്നതിന് ശേഷം 1 വയസ്സുവരെ ആശ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് നവജാത ശിശുവിനെ പരിശോധിക്കുകയും അവരുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുമാണ്. അസുഖമുള്ള കുട്ടികളുടെ പരിചരണത്തിനു വേണ്ടി ആശ കൂടുതൽ പ്രാവശ്യം 2 വയസ്സുവരെ വീടുകൾ വീണ്ടും വീണ്ടും സന്ദർശിക്കേണ്ടതാണ്. ഹോം ബേസ്ഡ് ന്യൂ ബോൺ കെയർ പരിപാടി അനുസരിച്ച് 6 ആഴ്ചത്തെ വയസ്സുവരെ ആശ 6 പ്രാവശ്യം കുഞ്ഞിന്റെ വീട്ടിൽ വരും. ആശയുടെ ഈ ഉത്തരവാദിത്തങ്ങൾ ദേശീയ ആരോഗ്യമിഷന്റെ ഒരു ഭാഗമാണ്. ജനന സമയത്ത് നിങ്ങളുടെ കുട്ടിയുടെ ഭാരം കുറവാണെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. ശരിയായ രീതിയിൽ പോഷകാഹാരങ്ങളും പരിപാലനവും ലഭിച്ചാൽ ഇത് പരിഹരിക്കാവുന്നതേയുള്ളൂ. ആവശ്യമാണെങ്കിൽ സമയാസമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഡോക്ടറുടെ അഭിപ്രായവും തേടണം. പക്ഷേ ഇതിനുവേണ്ടി കുട്ടിയുടെ വളർച്ച ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. ഇതാണ് നിങ്ങളുടെ കുട്ടിയുടെ വളർച്ചാ ചാർട്ട്. ഇതിനെ ഗ്രോത്ത് ചാർട്ട് എന്ന് പറയും. ഇവിടെ നിങ്ങളുടെ കുട്ടിയുടെ ഭാരം രേഖപ്പെടുത്തുന്നു. ജനിക്കുന്ന സമയത്ത് കുട്ടിയുടെ ഭാരം 3 കിലോ ഉണ്ടെങ്കിൽ 6 മാസം കൊണ്ട് അത് 2 ഇരട്ടിയാകണം. 1 വർഷം കൊണ്ട് 3 ഇരട്ടിയാകണം. കുട്ടി ഈ കാണുന്ന പച്ചക്കള്ളിയിലാണെങ്കിൽ അത് സാധാരണ വളർച്ചയാണ്. ഈ മഞ്ഞക്കള്ളിയിലാണെങ്കിൽ അത് ഭാരം കുറവാണ്. കുട്ടിക്ക് പോഷക ആഹാരവും വളരെയധികം പരിപാലനവും ആവശ്യമാണ്. ഈ കുട്ടി ഓറഞ്ച് കള്ളിയിലാണ് കാണുന്നതെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ച് അവരുടെ അഭിപ്രായം അനുസരിച്ച് വേണ്ട ചികിത്സയും പരിപാലനവും നൽകേണ്ടതാണ്. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ കുട്ടിയെ അംഗൻവാടി പ്രവർത്തകരെ അല്ലെങ്കിൽ ആശാ ചേച്ചിയെ കാണിച്ച് അഭിപ്രായം നേടേണ്ടതാണ്. ചിലപ്പോൾ കുട്ടിയുടെ അടുത്തുള്ള ന്യൂട്രീഷൻ റീഹാബിലിറ്റേഷൻ സെന്ററിൽ കൊണ്ടുപോകാൻ പറയും. NRC മെയിൻലി പോഷകക്കുറവുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ്. അതായത് വളരെയധികം പോഷകക്കുറവുള്ള കുട്ടികളെ ഞങ്ങൾ ഇവിടെ നിർത്തുന്നു. കൂടുതൽ പോഷകക്കുറവുള്ള കുട്ടികളെയും അതിൻ്റെ കൂടെ മെഡിക്കൽ പ്രോബ്ലമുള്ള കുട്ടികളെയും, അതായത് വയറിളക്കം, പനി, ന്യൂമോണിയ, പിന്നെ ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾ. ന്യൂട്രീഷൻ റീഹാബിലിറ്റേഷൻ സെന്റർ അഥവാ NRC-യിൽ കുട്ടിയുടെ നീളം അളന്നു നോക്കുന്നു. കുട്ടിയുടെ തൂക്കവും കുട്ടിയുടെ കൈയിന്റെ നീളവും അളക്കുന്നു. കുട്ടിക്ക് ചികിത്സയും പോഷണവും കിട്ടുന്നു. പലപ്പോഴും അമ്മമാർ മനസ്സിലാക്കാറില്ല കുട്ടികൾക്ക് അവരുടെ വയസ്സിനനുസരിച്ച് എത്ര ഭക്ഷണം കൊടുക്കണമെന്ന്. അങ്ങനെയുള്ളവർക്ക് ഇവിടെ വിവരങ്ങൾ നൽകുന്നു. അതുകൊണ്ട് അമ്മമാർ വീട്ടിൽ പോയി കുട്ടികളെ നല്ലവണ്ണം പരിപാലിക്കും.
ഏതെങ്കിലും കുട്ടിക്ക് വളരെ ഭയങ്കരമായ രീതിയിൽ പോഷകക്കുറവ് അനുഭവപ്പെടുകയാണെങ്കിൽ ആ കുട്ടിക്ക് കൂടുതൽ റേഷൻ നൽകുന്നതാണ്. അവിടെ പോകുന്ന സമയത്ത് നിങ്ങളുടെ ജോലിയിൽ നഷ്ടമുണ്ടാകാം, പക്ഷേ ആ നഷ്ടം എൻആർസിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും. കൂടാതെ നല്ല ചികിത്സയും ഭക്ഷണവും കിട്ടിയാൽ കുട്ടി പെട്ടെന്ന് സുഖം പ്രാപിക്കും. കുട്ടികൾ സുഖം പ്രാപിച്ചതിന് ശേഷം വീണ്ടും വീണ്ടും പോഷകക്കുറവ് അനുഭവപ്പെടാം. അതിനാൽ മാതാപിതാക്കൾ എപ്പോഴും ഹെൽത്ത് വർക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. ആറു വയസ്സുവരെ കുട്ടികൾക്ക് അംഗൻവാടിയിൽ നിന്നും നൽകുന്ന മറ്റ് പോഷക ആഹാരങ്ങൾ നിർബന്ധമായും നൽകേണ്ടതാണ്. അംഗൻവാടി കേന്ദ്രത്തിൽ സ്നേഹ ക്യാമ്പുകൾ നടത്താറുണ്ട്. പോഷകക്കുറവുള്ള കുട്ടികളെ ഇത്തരത്തിലുള്ള ക്യാമ്പുകളിൽ കൊണ്ടുപോകേണ്ടതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ മാരക രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമെങ്കിൽ അവർക്ക് സമയാസമയത്ത് കുത്തിവെപ്പും മരുന്നും കൃത്യമായി കൊടുത്തിരിക്കണം. 7 തരത്തിലുള്ള മാരക രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള പ്രതിരോധശേഷി കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. ജനിച്ച ഉടനെ കുട്ടിക്ക് വിറ്റാമിൻ കെയുടെ കുത്തിവെപ്പ് നൽകണം. അതിനുശേഷം എത്രയും പെട്ടെന്ന് കുട്ടിക്ക് BCG കുത്തിവെപ്പ് നടത്തേണ്ടതാണ്. പോളിയോ തുള്ളികൾ, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, അതായത് മഞ്ഞപ്പിത്ത കുത്തിവെപ്പും നൽകേണ്ടതാണ്. ആദ്യ വർഷം കുട്ടിക്ക് പോളിയോ മരുന്നും ഹെപ്പറ്റൈറ്റിസ് ബി, പിന്നെ DPT അഥവാ വില്ലൻ ചുമ, ടെറ്റനസ്, പിന്നെ ചിരങ്ങ് എന്നിവയ്ക്കുള്ള കുത്തിവെപ്പ് നൽകേണ്ടതാണ്. ചില സ്ഥലങ്ങളിൽ DPT പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി എന്നിവയുടെ സ്ഥാനത്ത് പെൻഡാവലൻ കുത്തിവെപ്പും തുടങ്ങിയിട്ടുണ്ട്. അതിൽ DPT ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കൂടെ HIV ന്യൂമോണിയ പിന്നെ മെനഞ്ചൈറ്റിസ് നിന്നും രക്ഷ നേടാനുള്ള കുത്തിവെപ്പും നൽകുന്നു. ഇതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ അടുത്തുള്ള ഹെൽത്ത് സെന്ററിൽ അല്ലെങ്കിൽ അംഗൻവാടിയിൽ കൊണ്ടുപോകണം. പിന്നെ അവിടെ നിന്ന് 6, 10, 14 ആഴ്ച വരെ വേണ്ട തുള്ളിമരുന്നുകളും കുത്തിവെപ്പുകളും നടത്തേണ്ടതാണ്. 9 മാസമായ കുട്ടിക്ക് വിറ്റാമിൻ എ 1 തവണ നൽകേണ്ടതാണ്. ഇതിനു പുറമെ ചിരങ്ങിന്റെ ആദ്യ കുത്തിവെപ്പും നൽകേണ്ടതാണ്. ഇതിനു പുറമെ കുത്തിവെപ്പ്, ചിരങ്ങിന്റെ രണ്ടാമത്തെ കുത്തിവെപ്പ്, പിന്നെ വിറ്റാമിൻ എയുടെ അടുത്ത തവണ 16-24 മാസപ്രായത്തിൽ കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ട കുത്തിവെപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ മാതൃശിശു സംരക്ഷണ കാർഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ സൂക്ഷിച്ചു വെക്കണം. പിന്നെ അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പരിപാലിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടിക്ക് കുത്തിവെപ്പിന് ശേഷം പനി വരികയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ ഹെൽത്ത് കെയർ സെന്ററുമായി ബന്ധപ്പെടുക. അമ്മയുടെ മുലപ്പാൽ അമ്മയുടെയും കുഞ്ഞിന്റെയും ഇടയിൽ ഒരു മമതയാർന്ന ബന്ധം വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു. അമ്മയുടെ മുലപ്പാൽ കുഞ്ഞിന്റെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ജനിച്ച 1 മണിക്കൂറിനുള്ളിൽ തന്നെ അമ്മ ശിശുവിനെ മുലയൂട്ടേണ്ടതാണ്. ഇതുമൂലം അമ്മയുടെ മുലയിൽ വേണ്ട അത്രയും പാൽ വരാൻ തുടങ്ങും. കുഞ്ഞു ജനിച്ച ഉടനെ തന്നെ അമ്മയുടെ കട്ടിയുള്ളതും മഞ്ഞ നിറമുള്ളതുമായ പാൽ കുട്ടിക്ക് നൽകണം. ഇതിനെ കൊളോസ്ട്രോം എന്ന് പറയുന്നു. ഈ പാൽ കുട്ടിക്ക് അവശ്യമായും നൽകേണ്ടതാണ്. ഈ പാൽ മാംസ്യവും അന്യ പോഷണങ്ങൾ കൊണ്ട് സമൃദ്ധമാണ്. അതുപോലെ സാംക്രമിക രോഗങ്ങളിൽ നിന്നും ശിശുവിനെ രക്ഷ നൽകുന്നു. അമ്മയുടെ മുലപ്പാലല്ലാതെ ശിശുവിന് വെള്ളം, തേൻ, വയമ്പ്, ശർക്കര മുതലായവ ഒന്നും നൽകാൻ പാടില്ല. കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ മുലപ്പാൽ ഉത്തമവും സമ്പൂർണ്ണ ആഹാരവുമാണ്. അതുകൊണ്ട് ജനിച്ചതിനു ശേഷം 6 മാസം വരെ കുഞ്ഞിന് അമ്മയുടെ മുലപ്പാൽ തന്നെ നൽകുക. മറ്റൊന്നും വേണ്ട. വെള്ളം പോലും കൊടുക്കരുത്. മുലയൂട്ടുന്ന അമ്മമാർ വൃത്തിയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അമ്മയിൽ നിന്നും കുട്ടികളിലേക്ക് സാംക്രമിക രോഗങ്ങൾ തടയാൻ ഇതുമൂലം സാധിക്കും. അത്യാവശ്യമായും കുളിക്കുന്ന സമയത്ത് അമ്മമാർ അവരുടെ മുല നല്ലവണ്ണം കഴുകേണ്ടതാണ്. എല്ലാ പ്രാവശ്യവും കുട്ടികൾക്ക് മുലയൂട്ടുന്നതിന് മുമ്പ് അമ്മ അവരുടെ കൈകൾ വൃത്തിയായി കഴുകണം. കുഞ്ഞുങ്ങളെ മുലപ്പാൽ കുടിപ്പിക്കുവാനുള്ള രീതികൾ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അമ്മ കുഞ്ഞിനെ തന്റെ കൈയിലെടുത്ത് ശരീരത്തോട് ചേർത്ത് പിടിച്ച് മുലയൂട്ടുക. ശിശുവിന്റെ മുഖം സ്തനത്തോട് ചേർത്തിരിക്കണം. കുഞ്ഞിന്റെ ചുണ്ട് അമ്മയുടെ നെഞ്ചിൽ ചേർത്ത് പിടിക്കുക. നിപ്പിളിന്റെ കറുത്ത ഭാഗം കുഞ്ഞിന്റെ വായിൽ വെച്ച് കൊടുക്കുക.
കുഞ്ഞുങ്ങളെ എത്രമാത്രം പാല് കുടിക്കുന്നു അത്രയും അവർക്ക് നൽകണം അവർ കുടി നിർത്തുന്നതുവരെ കുട്ടിക്ക് വിശക്കുന്നുണ്ട് എങ്കിൽ ഒരു മുലയിൽ പാല് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത മുലയിൽ നിന്നും കുട്ടിക്ക് പാൽ നൽകണം കുഞ്ഞുങ്ങൾക്ക് ദിവസം 8 മുതൽ 10 പ്രാവശ്യം വരെ അമ്മ പാൽ കൊടുക്കണം അതായത് 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഇടവിട്ട് നിങ്ങൾക്ക് ശരിയായ വിധം കുഞ്ഞിനെ പാൽ നൽകാൻ കഴിയുന്നില്ല എങ്കിൽ ആശ അംഗൻവാടി അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായി ബന്ധപ്പെടുക കുട്ടി മുലകളെ പിടിക്കുന്നു പിന്നെ അമർത്തുന്നു അപ്പോൾ ഒരു സിഗ്നൽ പോകുന്നു പിന്നെ പാല് വരുന്നു പലപ്പോഴും അമ്മമാർ പേടിക്കുന്നു കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാൽ അവരുടെ മൂക്ക് നെഞ്ചിൽ അമർന്നു പോകുമെന്ന് പലപ്പോഴും അവർ എന്താണ് ചെയ്യുന്നത് എന്നറിയാമോ നിപ്പിളിനെ ഇതുപോലെ പിടിക്കുന്നു അതായത് എറോള അവരുടെ വിരലുകൾക്ക് ഇടയിൽ ആകുന്നു ഇതിനെ നമ്മൾ സെജറിംഗ് എന്ന് പറയുന്നു പിന്നെ കുട്ടി വെറും നിപ്പിൾ കുടിക്കുന്നു വെറും നിപ്പിൾ കുടിക്കുന്നത് കൊണ്ട് പാല് വരില്ല പിന്നെ ഫ്രസ്ട്രേഷൻ കാരണം കുട്ടി കുടി നിർത്തുന്നു നിങ്ങൾ ജോലിക്ക് പോകുന്നവരോ കുറച്ച് സമയം കുഞ്ഞിൽ നിന്ന് അകന്നിൽക്കുന്നവരോ ആണെങ്കിൽ നിങ്ങളുടെ പാൽ വൃത്തിയായ പാത്രത്തിൽ മാറ്റിവെക്കാവുന്നതാണ് ഈ പാൽ അടച്ചു വെച്ച് തണുപ്പുള്ള സ്ഥലത്ത് 8 മണിക്കൂർ വരെ സൂക്ഷിച്ചു വെക്കാം ഈ പാൽ കുഞ്ഞുങ്ങൾക്ക് സമയാസമയം നൽകാവുന്നതുമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നിന്നും മതിയായ പോഷണം ലഭിക്കണമെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാർ സമീകൃത ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനെ 4 വിധത്തിൽ തരംതിരിച്ചിട്ടുണ്ട് വിധം 1 ധാന്യങ്ങൾ അതായത് അരി ഗോതമ്പ് ചോളം രാഗി പിന്നെ പരിപ്പ് മുതലായവ വിധം 2 പച്ചക്കറികൾ പഴങ്ങൾ വിധം 3 പാൽ പാൽ കൊണ്ടുണ്ടാക്കിയ മറ്റു പദാർത്ഥങ്ങൾ വിധം 4 ഭക്ഷ്യ എണ്ണകൾ ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ എണ്ണക്കുരുക്കൾ ശർക്കര പിന്നെ പഞ്ചസാര കുട്ടികളെ മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് നല്ല അളവിൽ അതായത് സാധാരണത്തേക്കാൾ 1.5 മടങ്ങ് ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യമാണ് ഗർഭധാരണം പോലെ തന്നെ കുഞ്ഞിനെ മുലയൂട്ടുന്നതും അമ്മയെ മാനസിക സമ്മർദ്ദത്തിലാക്കും അതുകൊണ്ട് പാലൂട്ടുമ്പോഴും അമ്മമാർക്ക് കുടുംബത്തിന്റെയും വീടിന്റെയും സാഹചര്യം സമ്മർദ്ദരഹിതവും സന്തോഷപരവുമായിരിക്കണം ഭർത്താവും കുടുംബാംഗങ്ങളും അമ്മയെ ജോലിയിൽ സഹായിക്കണം എന്നാൽ മാത്രമേ മുലയൂട്ടുന്ന അമ്മയ്ക്ക് ശരിയായ വിശ്രമം ലഭിക്കുകയുള്ളൂ കുഞ്ഞു ജനിച്ചു കുറച്ചു മാസം വരെ ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കണം രാത്രി 8 മണിക്കൂർ ഉറങ്ങുന്നതിന് പുറമെ മുലയൂട്ടുന്ന അമ്മമാർക്ക് പകൽ 2 മണിക്കൂറെങ്കിലും വിശ്രമം വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ താങ്കൾ ഏതെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആശാ വർക്കറോടോ ഡോക്ടറോടോ ചോദിക്കണം മുലയൂട്ടുന്ന അമ്മമാർ പുകയില അതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കണം ജനനത്തോടെ കുട്ടിയുടെ ശരീരത്തിൽ സാമാന്യമായ ചൂട് ഉണ്ടായിരിക്കണം അതായത് നവജാത ശിശുവിന്റെ ശരീരത്തിൽ നിന്ന് സാമാന്യ ചൂട് വളരെ പെട്ടെന്ന് ഇല്ലാതാവാൻ സാധ്യതയുണ്ട് ഇത് കുട്ടിയുടെ ജീവന് തന്നെ ആപത്താണ് ജനിച്ചതിനു ശേഷം കുട്ടിയെ ഒരാഴ്ച വരെ കുളിപ്പിക്കാൻ പാടില്ല ഈ സമയത്ത് കുട്ടിയെ മൃദുലവും നനുത്തതുമായ തുണി കൊണ്ട് വൃത്തിയാക്കണം പിന്നെ വളരെ പതുപതുത്തതും വൃത്തിയുള്ളതുമായ തുണി കൊണ്ട് തുടയ്ക്കണം കുട്ടിയെ എവിടെയെങ്കിലും പുറത്തു കൊണ്ടുപോവുകയാണെങ്കിൽ ജലദോഷവും പനിയും വരാതെ സൂക്ഷിക്കണം കാലാവസ്ഥയ്ക്കനുസരിച്ച് ഒരു ടവൽ അല്ലെങ്കിൽ ഒരു നല്ല നനുത്ത കമ്പിളി എടുക്കുക പിന്നെ അതിന്റെ മൂല കുറച്ച് മടക്കണം അങ്ങനെ മടക്കി വെച്ച സ്ഥലത്ത് കുട്ടിയുടെ തല വെക്കണം കുട്ടിയുടെ ശരീരം ഇതുപോലെ മൂടി വെക്കണം പിന്നെ കാലുകൾ മൂടണം ഇപ്പോൾ ബാക്കിയുള്ള കമ്പിളി പുതപ്പ് കൊണ്ട് കുട്ടിയുടെ ശരീരം ഇതുപോലെ പുതിയണം ഓർമ്മിക്കുക കുട്ടിയെ നല്ലവണ്ണം പുതപ്പിക്കണം പിന്നെ കുട്ടിയുടെ തല പുറത്തായിരിക്കണം കുട്ടിയുടെ ശരീരത്തിലെ ചൂട് കുറയാതിരിക്കാൻ അതിനായുള്ള ഒരു രീതിയാണ് KMC അതായത് കംഗാരു മദർ കെയർ എന്ന് പറയും ഈ പ്രക്രിയയിൽ കുട്ടിക്ക് വസ്ത്രവും തൊപ്പിയും ധരിപ്പിക്കുന്നു കൈകളിലും ഗ്ലൗസുകൾ ധരിപ്പിക്കുന്നു
ചെറിയ ഗ്ലൗസുകൾ കുട്ടികൾക്ക് കിട്ടുന്നില്ല എങ്കിൽ അവർക്ക് സോക്സും ധരിപ്പിക്കാവുന്നതാണ്. കുട്ടിയുടെ കാലിലും സോക്സുകൾ ധരിപ്പിക്കാവുന്നതാണ്. ഇത് കുട്ടിയുടെ ശരീരത്തിലെ ചൂട് പുറത്തു പോകാതിരിക്കാൻ സഹായിക്കും. ഇതിനുവേണ്ടി നിങ്ങൾക്ക് ആശ അല്ലെങ്കിൽ ഹെൽത്ത് വർക്കറുടെ സഹായം നേടാവുന്നതാണ്. കുട്ടിയെ അമ്മയുടെ മുലകൾക്കിടയിൽ വെക്കണം. കുട്ടിയെ തുണികൾ കൊണ്ട് പൊതിഞ്ഞിരിക്കണം. ഈ രീതി ഭാരക്കുറവുള്ള കുട്ടികൾക്ക് വളരെ പ്രയോജനകരമാണ്. ബന്ധുക്കളുടെ സഹായത്തോടെ അമ്മ KMC വേണ്ടി പ്രത്യേക സമയം നീക്കിവെക്കേണ്ടതാണ്. എല്ലാ പ്രാവശ്യവും ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും ഈ രീതിയിൽ ഇരിക്കണം. കാരണം അമ്മയോട് ചേർന്നിരിക്കുന്നത് കുട്ടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും വളരെ അത്യാവശ്യമാണ്. പറയാറുണ്ട്, വൃത്തിയുള്ള കുട്ടി ആരോഗ്യമുള്ള കുട്ടിയാണെന്ന്. എല്ലാ സ്ഥലവും വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് രോഗം പടരുന്നതിൽ നിന്ന് സംരക്ഷിക്കും. നവജാത ശിശുവിനെ ആദ്യമായി കറുത്ത നിറത്തിലാണ് വയറ്റിൽ നിന്നും പോകുന്നത്. ഇതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കറുത്തതും അല്ലെങ്കിൽ മറ്റു നിറത്തിലുള്ളതുമായ വസ്തുവിനെ മെക്കോണിയം എന്ന് പറയുന്നു. കുട്ടി പാല് കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മലം മഞ്ഞ നിറത്തിലാവാൻ തുടങ്ങും. മലം വിസർജിക്കുമ്പോൾ കുട്ടിയെ ചെറിയ ചൂടുള്ളതും നനുത്തതുമായ നല്ല തുണികൾ കൊണ്ട് മെല്ലെ മെല്ലെ വൃത്തിയാക്കേണ്ടതാണ്. ശിശുവിന്റെ മലം കളയുന്നത് വളരെ ശ്രദ്ധയോടെ വേണം. മലം കക്കൂസിൽ കളയണം, അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിടുക. കുട്ടിയെ വൃത്തിയാക്കിയതിനു ശേഷം സ്വന്തം കൈകൾ സോപ്പ് കൊണ്ട് നല്ലവണ്ണം വൃത്തിയാക്കണം. ഇതുമൂലം രോഗാണു സംക്രമണം ഇല്ലാതാകും. വൃത്തിയില്ലാത്ത കൈകൾ കാരണം കുട്ടിക്ക് രോഗാണു സംക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുട്ടിയുടെ അടിവസ്ത്രങ്ങൾ നദിയിലോ കുളത്തിലോ കഴുകരുത്. അടിവസ്ത്രം കഴുകുന്നതിന് വൃത്തിയും ഒഴുകി വരുന്നതുമായ വെള്ളം ഉപയോഗിക്കുക. അടിവസ്ത്രം അഴയിലിട്ടുണക്കുക, മണ്ണിൽ ഉണക്കരുത്. ഈ വസ്ത്രത്തിൽ രോഗാണുക്കൾ, പാറ്റ, മറ്റു കീടാണുക്കൾ മുതലായവ കാരണം രോഗം പടരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നല്ലവണ്ണം മടക്കി ഈ അടിവസ്ത്രങ്ങൾ നല്ല വൃത്തിയുള്ള പെട്ടിയിൽ വെക്കേണ്ടതാണ്. ശിശു മലമൂത്ര വിസർജനം നടത്തിയാൽ ഉടനെ തന്നെ അടിവസ്ത്രങ്ങൾ മാറ്റേണ്ടതാണ്. ആറുമാസത്തിനു ശേഷം കുട്ടിക്ക് വെള്ളം കൊടുക്കാവുന്നതാണ്. ഓർമ്മ വെക്കേണ്ട മറ്റൊരു കാര്യം, കുട്ടിക്ക് വളരെ പെട്ടെന്ന് അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ നിന്നും അസുഖങ്ങൾ ഉണ്ടാകാം. കുട്ടിക്ക് കൊടുക്കുന്ന വെള്ളം ചുരുങ്ങിയത് 20 മിനിറ്റ് തിളപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടിക്ക് വെള്ളം കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെള്ളത്തിൽ നിങ്ങളുടെ വിരലുകൾ ഇടരുത്. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതുപോലെ 6 മാസം വരെ കുട്ടിക്ക് മുലപ്പാൽ മാത്രമേ നൽകാൻ പാടുള്ളൂ. പക്ഷേ 6 മാസത്തിനു ശേഷം കുട്ടിയുടെ വളർച്ചയ്ക്ക് മുലപ്പാൽ മാത്രം മതിയാകില്ല. അതിനാൽ കുട്ടിക്ക് മുലപ്പാലിന്റെ കൂടെ മറ്റ് ആഹാരങ്ങളും നൽകാൻ തുടങ്ങണം. മറ്റ് ആഹാരങ്ങൾ, അതായത് വീട്ടിലുണ്ടാക്കിയ പരിപ്പ്, ഗോതമ്പ്, മൃദുവായ പഴങ്ങൾ, ചോറ്, പച്ചക്കറികൾ, ഇലക്കറികൾ എന്നിവ. നിങ്ങൾ ഓർമ്മ വെക്കേണ്ട ഒരു കാര്യമുണ്ട്, കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൈകൾ നന്നായി കഴുകണം. നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ വീട്ടിൽ നല്ല രീതിയിൽ മറ്റ് ആഹാരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതായത് റവ കൊണ്ടുണ്ടാക്കിയ പായസം, അതിനായി നിങ്ങൾക്ക് വേണ്ടത് പൊടിയായ റവ 100 ഗ്രാം, നെയ്യ് 2 വലിയ സ്പൂൺ, പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ആവശ്യത്തിന്, പാൽ, ഏലക്കപ്പൊടി. കുറച്ച് നെയ്യൊഴിച്ച് അതിൽ റവയിട്ട് അതിനെ സ്വർണ്ണ നിറം വരുന്നതുവരെ വറുക്കണം. വറുത്ത റവ വൃത്തിയുള്ള ഒരു ഡബ്ബയിൽ വയ്ക്കുക. എപ്പോൾ കുട്ടികൾക്ക് കൊടുക്കണമോ അപ്പോൾ പാല് ചൂടാക്കി വറുത്തറവ അതിലിടുക.
പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ആവശ്യത്തിനിട്ട് കട്ടിയാകുന്നതുവരെ വേവിക്കുക. കുറച്ച് ഏലക്കപ്പൊടിയിട്ട് കുട്ടിക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ കണ്ടുവല്ലോ നിങ്ങളുടെ കുട്ടിക്ക് വീട്ടിൽ തന്നെ മറ്റ് ആഹാരങ്ങൾ ഉണ്ടാക്കുന്നത് എത്ര എളുപ്പമാണെന്ന്. പക്ഷേ കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്ന രീതിയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2 വയസ്സുവരെ കുട്ടിക്ക് മുലപ്പാൽ അവശ്യമായും നൽകണം. 2 വർഷത്തിന് ശേഷം എത്ര നാൾ കുട്ടി ആഗ്രഹിക്കുന്നുവോ അത്രയും നാൾ മുലപ്പാൽ നൽകേണ്ടതാണ്. കുട്ടിയുടെ പാത്രങ്ങളിൽ കിറ്റാണു ഇല്ലാതിരിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നല്ലവണ്ണം തിളപ്പിക്കണം. കുട്ടിക്ക് മറ്റു ആഹാരങ്ങൾ നൽകുന്നതിന് മുമ്പ് നിങ്ങളുടെ കൈകൾ നന്നായി കഴുകിയിരിക്കണം. കുട്ടിക്ക് ഭക്ഷണം നൽകുന്നതിന് വേണ്ടി വൃത്തിയുള്ള പാത്രവും സ്പൂണും ഉപയോഗിക്കേണ്ടതാണ്. ഇതുമൂലം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുട്ടി വയസ്സിനനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. കുറഞ്ഞ അളവിൽ കുട്ടിക്ക് പലപ്പോഴായി ഭക്ഷണം നൽകണം. 6 മാസം മുതൽ 9 മാസം വരെ കുട്ടിക്ക് 2-3 പ്രാവശ്യം ഭക്ഷണം നൽകണം. 9 മുതൽ 12 മാസം വരെ ദിവസവും 4-5 പ്രാവശ്യം ഭക്ഷണം കുട്ടികൾക്ക് നൽകണം. 1 വയസ്സായതിനു ശേഷം കുട്ടിക്ക് എല്ലാ ദിവസവും 5-6 പ്രാവശ്യം ഭക്ഷണം നൽകണം. മെല്ലെ മെല്ലെ കുറേശ്ശെയാണ് കുട്ടികൾ ഭക്ഷണം കഴിക്കുക, പക്ഷേ നിങ്ങൾ കഴിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. കുട്ടിയെ നിർബന്ധിച്ചല്ല ഭക്ഷണം കഴിപ്പിക്കേണ്ടത്, മെല്ലെ മെല്ലെ സ്നേഹത്തോടെയാണ് ഭക്ഷണം നൽകേണ്ടത്. ഒരു വയസ്സുവരെ കുട്ടിയെ 2-3 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ കുളിപ്പിക്കാൻ പാടുള്ളൂ. കുളിപ്പിക്കുന്നതിന് വേണ്ടി മൃദുലമായ തുണിയും സാധാരണ വെള്ളവും ഉപയോഗിക്കണം. ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കണം, പക്ഷേ വെള്ളത്തിന് അധികം ചൂടുണ്ടാകരുത്, കുട്ടിക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലാകണം. കാറ്റ് കിട്ടുന്ന സ്ഥലത്ത് കുളിപ്പിക്കരുത്. കുളിപ്പിക്കുന്ന സമയത്ത് ആദ്യം കുട്ടിയുടെ മുഖം കഴുകണം. കുട്ടിയുടെ കണ്ണ് ഉള്ളിൽ നിന്നും പുറത്തേക്ക് കഴുകണം. മൃദുലവും കനം കുറഞ്ഞതുമായ തുണിയും രസായനങ്ങൾ ഇല്ലാത്ത സോപ്പും ഉപയോഗിച്ച് കുട്ടിയുടെ അവയവങ്ങൾ പ്രത്യേകം കഴുകേണ്ടതാണ്. കുളിപ്പിക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ലോഷനോ എണ്ണയോ ക്രീമോ ഉപയോഗിക്കരുത്. പൗഡർ കുട്ടിയുടെ കരളിന് നല്ലതല്ല. കുട്ടിയുടെ ചർമ്മം ഉണങ്ങിയിരിക്കുകയാണെങ്കിൽ ഡോക്ടറെ കാണിച്ചുകൊണ്ട് സുരക്ഷിതമായ ക്രീം ഉപയോഗിക്കണം. കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ചൂട് കുറയാതിരിക്കാൻ കുട്ടിയുടെ തല അവസാനം മാത്രമേ കഴുകാൻ പാടുള്ളൂ. പിന്നെ പെട്ടെന്ന് മൃദുലമായ ടവൽ കൊണ്ട് തല മൂടേണ്ടതാണ്. കുട്ടിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക കാര്യങ്ങൾ. വീട്ടിലാരും പുകവലിക്കാൻ പാടില്ല. ഈ പുക കുട്ടിയുടെ കരളിന് ഹാനികരമാണ്. കുട്ടിയെ നല്ലവണ്ണം സ്നേഹിക്കുക, പക്ഷേ കുട്ടിയുടെ വായിൽ വിരലുകൾ ഇടരുത്. വിരലുകളിൽ ഉണ്ടാകുന്ന കിറ്റാണുക്കൾ കാരണം കുട്ടിക്ക് അസുഖം വരാൻ സാധ്യതയുണ്ട്. കുട്ടിക്ക് വയറിളക്ക് വരികയാണെങ്കിൽ കുട്ടിക്ക് മുലപ്പാൽ അധികം നൽകേണ്ടതാണ്. അതിൻ്റെ കൂടെ OR ലായനിയും പിന്നെ സിങ്കിൻ്റെ ഗുളികയും നൽകേണ്ടതാണ്. OR ലായനിയുടെ കൂടെ സിങ്കിൻ്റെ ഗുളികകൾ ആശ അല്ലെങ്കിൽ അംഗൻവാടിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. കുട്ടിയുടെ പ്രായം 6 മാസത്തിൽ കൂടുതലാണെങ്കിൽ കഞ്ഞിവെള്ളം, മോര്, നാരങ്ങാവെള്ളം എന്നിവ കൊടുക്കാവുന്നതാണ്. ഇതിനെല്ലാം പുറമെ കുട്ടിക്ക് ഛർദിയും വയറിളക്കവും കുറവില്ലെങ്കിൽ, അല്ലെങ്കിൽ കുട്ടി തളരുകയാണെങ്കിൽ, അല്ലെങ്കിൽ മൂത്രം കുറച്ചാണ് ഒഴിക്കുന്നത് എങ്കിൽ, വയറിളക്കത്തിന്റെ കൂടെ ചോരയും വരുന്നുണ്ട് എങ്കിൽ ഉടനെ തന്നെ ഹെൽത്ത് വർക്കറുമായി ബന്ധപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോകേണ്ടതാണ്. കുട്ടിയുടെ പോഷണത്തിനെ കുറിച്ചുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയല്ലോ. അതായത് കുട്ടി ആരോഗ്യകരമായിരിക്കണം, വയസ്സിന് അനുസരിച്ച് കുട്ടിക്ക് പൂർണ്ണ വളർച്ച ഉണ്ടായിരിക്കണം. പക്ഷേ വയസ്സിനനുസരിച്ച് അതിൻ്റെ കൂടെ തന്നെ വളർച്ചയുണ്ടോ ഇല്ലയോ എന്നതും മാതാപിതാക്കൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ്. 3 മാസമായ കുട്ടികൾ അധികവും സാധാരണ രീതിയിൽ ചിരിക്കാൻ തുടങ്ങും. അപ്പോൾ കുട്ടികളോട് ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യേണ്ടതാണ്. 6 മാസമായ കുട്ടികൾ സാധനങ്ങൾ എത്തിപ്പിടിക്കാൻ ശ്രമിക്കും. കുറച്ച് വലുതാകുമ്പോൾ പല വിധത്തിലുള്ള കളിപ്പാട്ടങ്ങൾ കൊടുക്കണം, കാരണം അവർക്കത് എത്തിപ്പിടിക്കാൻ ശ്രമിക്കാൻ സാധിക്കും. ഒൻപത് മാസമായ കുട്ടി സഹായമില്ലാതെ ഇരിക്കാൻ തുടങ്ങും, പിന്നെ സാധനങ്ങൾ പിടിക്കുവാൻ തുടങ്ങും. 1 വയസ്സാകുമ്പോൾ കുട്ടികൾ ഒറ്റയ്ക്ക് നിൽക്കാൻ തുടങ്ങും. ഈ സമയത്ത് അവരുമായി കളിക്കണം, പിന്നെ അവരെ സാധനങ്ങളുടെ പേര് പറയാൻ പഠിപ്പിക്കണം.
ഒരു പക്ഷേ വയസ്സിനനുസരിച്ച് കുട്ടിക്ക് വളർച്ചയില്ലെങ്കിൽ അല്ലെങ്കിൽ മെല്ലെയാണ് വളർച്ച ഉണ്ടാകുന്നതെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങൾ കുട്ടിയുടെ കൂടെ കൂടുതൽ സംസാരിക്കുകയും കളിക്കുകയും വേണം കുട്ടിയുടെ ആഹാരത്തിലും വളരെ അധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിനു ശേഷവും വളർച്ച സാവധാനത്തിലാണെങ്കിൽ അംഗൻവാടിയിൽ അല്ലെങ്കിൽ ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുക ഒരുപക്ഷേ നിങ്ങളുടെ അംഗൻവാടി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പിന്നെ അവിടുത്തെ ഹെൽത്ത് സർവീസിൽ നിങ്ങൾക്ക് സംതൃപ്തി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജില്ലാ അധികാരികളുടെ അടുത്ത് പരാതി നൽകാവുന്നതാണ് 2 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾ നിറങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും പിന്നെ അവർ കൈകൾ തിരിച്ചും വളച്ചും വരയ്ക്കാൻ തുടങ്ങും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് നിങ്ങളുടെ കുട്ടികൾ ഇതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളുടെ കുട്ടികൾ ആരോഗ്യവാന്മാരും ബുദ്ധിമാന്മാരും ആകുവാൻ വേണ്ടി നിങ്ങളുടെ കുട്ടികളെ വളരെ ശ്രദ്ധിച്ച് പരിപാലിക്കൂ